നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കെ ശശിധരനെ സംഘടനാ തെരഞ്ഞെടുപ്പ് വേദിയിൽ നേരിടുമെന്ന സൂചന നൽകി KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി. പാർട്ടിയിലെ കൃമികീടങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമെന്ന ഭാരതീപുരം. തന്നെ വിമർശിക്കുന്നവർ തന്നോട് സംവാദത്തിന് തയ്യാറാകണമെന്നും ഭാരതീപുരം. ഭാരതീപുരത്തിനെതിരായ ആരോപണങ്ങൾ കെ ശശിധരൻ തുടരുന്നു. ഭാരതീപുരം അഴിമതിക്കാരൻ. ഭാരതീപുരം കോൺഗ്രസ് വിടുകയോ സംസ്ഥാന തലത്തിലേക്ക് മാറുകയോ വേണമെന്ന് ശശിധരൻ. ഗ്രൂപ്പ് കളിച്ച് ഭാരതീപുരം സംഘടനയെ തകർക്കരുതെന്നും ആവശ്യം. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിനോദിന്റെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് CPM ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന് കെ ശശിധരൻ. ഭാരതീപുരം ആവശ്യപ്പെട്ട പണം നൽകാത്തതുകൊണ്ടാണ് വിനോദിനെ സ്ഥലം മാറ്റിയതെന്ന് വെളിപ്പെടുത്തൽ. പുനലൂരിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ഒരു കുടുംബത്തിലെ 3 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. കാറിൽ പ്രസവിച്ച യുവതിയുടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ പൊതുപ്രവർത്തകർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കിയത് ശരിയായില്ലെന്ന് ഭാരതീപുരം ശശി. വിമർശനത്തിന്റെ മുന KPCC നിർവാഹക സമിതി അംഗം പുനലൂർ മധുവിന് നേരെ. പുനലൂരിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. തെറിച്ചു വീണ യുവതിയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി യുവതി മരിച്ചു. പുനലൂരിലെ ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പനശാലയ്ക്ക് മുൻവശത്താണ് സ്വകാര്യ ബസും ബൈക്കും അപകടത്തിൽപ്പെട്ടത്. ഇളമ്പൽ മാടപ്പാറ സ്വദേശികളായ മനോജ്, ഭാര്യ സോഫിൻ, മകൾ ക്രിസ്റ്റീന എന്നിവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കാവ്യരാജ എന്ന സ്വകാര്യ ബസുമായി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ സോഫിന്റെ മുകളിലൂടെ ബസ് കയറിയിറങ്ങി. 3 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങാനെത്തുന്നവർ വളവിൽ ഇരുവശത്തും വാഹനം നിർത്തിയിട്ടിരുന്നതാണ് അപകട കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ പുനലൂർ. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സമരക്കാർക്കും ആശുപത്രി സൂപ്രണ്ടിനുമെതിരെ പോലീസ് കേസെടുത്തു. ആശുപത്രിയിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടുവെന്ന ആരോപണത്തിന് പിന്നാലെയാണ് കേസ്. കാറിനുള്ളിൽ യുവതി പ്രസവിക്കുകയും കുട്ടി മരിക്കുകയും ചെയ്ത സംഭവത്തിൽ താലൂക്ക് ആശുപത്രിയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് മുൻ MLA പുനലൂർ മധു, DYFI നേതാവ് ശരൺ ശശി, BJP നേതാവ് ആലഞ്ചേരി ജയചന്ദ്രൻ തുടങ്ങി 5 പേർക്കെതിരെ പുനലൂർ പോലീസ് കേസെടുത്തത്. യുവതിയുടെ ഭർത്താവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർഷ, സെക്യൂരിറ്റി ജീവനക്കാർ എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തു. സൂപ്രണ്ടിനും ആശുപത്രി ജീവനക്കാർക്കുമെതിരെ ആക്രമണം ഉണ്ടായെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആശുപത്രി സംരക്ഷണ നിയമപ്രകാരമാണ് സമരക്കാർക്കെതിരെ കേസെടുത്തത്. ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയാണ് കുട്ടി മരിക്കാൻ കാരണമെന്നുള്ള ബന്ധുക്കളുടെ ആരോപണവും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് യുവതി പ്രസവിക്കുകയും നഴ്സുമാർ പരിശോധിക്കുമ്പോൾ കുട്ടി മരിച്ചിരുന്നുവെന്നുമുള്ള അധികൃതരുടെ മറുവാദവുമാണ് മണിക്കൂറുകളോളം ആശുപത്രി മുറ്റത്തെ സംഘർഷഭരിതമാക്കിയത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. പ്രതിഷേധം കറുത്ത തുണിയിൽ ഒതുക്കി പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ. ജീവനക്കാരെ പ്രകോപിപ്പിച്ച് സമരത്തിലേക്ക് നയിക്കുന്നതും ആശുപത്രിയെ തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് വനിതാ ജീവനക്കാരെയും നഴ്സിംഗ് സൂപ്രണ്ടിനെയും ആശുപത്രി സൂപ്രണ്ടിനെയും കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ കഴിഞ്ഞ ദിവസം കറുത്ത ബാഡ്ജ് ധരിച്ചാണ് ജോലിക്കെത്തിയത്. NML ഭാഗത്തു നിന്ന് തന്നെ യാത്ര പുറപ്പെട്ടപ്പോഴത്തേക്ക് ഏതാണ്ട് പുറത്തു വന്നിരുന്ന നവജാത ശിശു അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഗർഭിണിയെ കസേരയിൽ ഇരുത്തുക അല്ലെങ്കിൽ കാറിൽ ഇരുത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിട്ടിത്തരം, ദൂരക്കേടെന്ന് പറയുന്നത്. അങ്ങനെയും ചെയ്ത് 21 കിലോമീറ്റർ ഈ ആശുപത്രിയിൽ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക എന്നുള്ള ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം. അനിവാര്യമായി സംഭവിച്ചു. നവജാത ശിശു എന്ന് പറയുന്നത് മരണപ്പെട്ടു, പക്ഷേ ഗർഭിണി എന്ന് പറയുന്ന ആൾ രക്ഷപ്പെടുത്തി. ഈ ഒരു വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യത്തിനെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലായെന്ന് നടിച്ചുകൊണ്ട് ആയില്ലെന്ന് നടിച്ചുകൊണ്ട് കുറേ ആൾക്കാരെ ഇളക്കി വിട്ട് മുന്നോട്ട് പോകുന്ന ചില മൂന്നാം കളി രാഷ്ട്രീയക്കാരുണ്ട്. ജനസേവനത്തിന് അവർ കൊടുക്കുന്ന ഭാഷ്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്തരക്കാർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു തീപരി ഉണ്ടാക്കി ജനങ്ങളുടെ ഇടയിൽ ഞാനിങ്ങനെ ഒരാളിവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വളരെ നീചമായ ഇത്തരം ശ്രമങ്ങൾ. അത് ആശുപത്രിയിലാണോ അത് കാണിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് ഞങ്ങളിലേക്ക് മറുപടി. ആശുപത്രി സൂപ്രണ്ടിനും ജീവനക്കാർക്കുമെതിരെ ക്രിമിനൽ കേസെടുത്ത പോലീസിന്റെ നടപടിയിലും ജീവനക്കാർ പ്രതിഷേധം രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ പുനലൂർ. കാറിൽ പ്രസവിച്ച യുവതിയുടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ പൊതുപ്രവർത്തകർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കിയത് ശരിയായില്ലെന്ന് ഭാരതീപുരം ശശി. ആശുപത്രിയെ തകർക്കാനുള്ള ശ്രമം ജനങ്ങൾ ഒറ്റക്കെട്ടായി തടയും. സമരത്തിന് നേതൃത്വം നൽകിയ KPCC നിർവാഹക സമിതി അംഗം പുനലൂർ മധുവിന് നേരെയാണ് വിമർശനത്തിന്റെ മുന. അസുഖകരമായ ചില സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. അത് നടന്നുകൂടാത്തതാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ആരോഗ്യമന്ത്രി പറയുന്ന മാതൃക ആശുപത്രി പുനലൂർ ഗവൺമെന്റ് ആശുപത്രി.
പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കാറിൽ യുവതി പ്രസവിക്കുകയും ശിശു മരിക്കുകയും ചെയ്ത സംഭവത്തിൽ ആശുപത്രി അധികൃതർ കുറ്റക്കാരാണെങ്കിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം. ഡോക്ടർ കാണുന്നതിന് മുൻപ് കുട്ടി മരിച്ചതായി പറയുന്നതും അന്വേഷിക്കണം. കോൺഗ്രസ് സംസ്ഥാനം ഭരിക്കുമ്പോൾ ആശുപത്രിയിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കാൻ കഴിയുന്ന തന്നെ പോലെയുള്ള നേതാക്കളുണ്ട്. ആശുപത്രിയിൽ പൊതുപ്രവർത്തകർ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ല. സ്വകാര്യ ആശുപത്രികളെ വെല്ലുവിളിക്കുന്ന സംവിധാനം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഒരുങ്ങിയപ്പോൾ സ്വകാര്യ ആശുപത്രികളുടെ കമ്മീഷൻ ഏജന്റുമാർ അപവാദ പ്രചരണങ്ങളുമായി എത്തിയിരുന്നു. അവർക്ക് കുടപിടിക്കുന്ന നടപടിയാണ് പൊതുപ്രവർത്തകർ നടത്തിയത്. ആശുപത്രിയിൽ വന്നുപോകുന്ന ആർക്കും അതിന്റെ പ്രവർത്തനങ്ങളുടെ ചിട്ട മനസ്സിലാക്കാം. സർക്കാർ ആശുപത്രികൾക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി പോലും മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്ന ഈ ആശുപത്രിയെ തകർക്കാനുള്ള ശ്രമം പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെ വളരെ അപലപനീയമായ ചില കാര്യങ്ങൾ പൊതുപ്രവർത്തകർ നടത്തി എന്നുള്ളത് ന്യായീകരിക്കാവുന്നതാണ്. ഡോക്ടർമാരുടെയോ ജീവനക്കാരുടെയോ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഇപ്പൊ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? പി എസ് ശിവകുമാർ. അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്. എനിക്കോ അല്ലെ എന്നെ പോലെയുള്ള ഒരു കോൺഗ്രസ്സുകാരനോ പരാതി ഉണ്ടെങ്കിൽ നേരിട്ട് ശിവകുമാറിനെ വിളിച്ചു പറയാം, അല്ലെങ്കിൽ എഴുതി കൊടുക്കാം. മറിച്ച് അവിടെ ചെന്ന് ഡോക്ടറുടെ കൊങ്ങാക്കി പിടിക്കുകയും പുറയുന്നുണ്ട് ഡോക്ടർ തല്ലുകയും അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ പാഞ്ചു വലിച്ചു വിടുകയും ചെയ്യുന്നതല്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു ഡോക്ടറെ മാറ്റണമെങ്കിൽ രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മാറ്റാം. അതിന് അവസരം കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ വീഴ്ച കാണുമ്പോൾ അവിടെ പോയി ചാടി പോയി പ്രശ്നം ഉണ്ടാക്കുക, അതിന് ശ്രമിക്കുക, അത് ഒരു ആരോഗ്യകരമായ പ്രവണതയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. കെ ശശിധരനെ സംഘടനാ തെരഞ്ഞെടുപ്പ് വേദിയിൽ നേരിടുമെന്ന സൂചന നൽകി KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി. പാർട്ടിയിലെ കൃമികീടങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമെന്ന് ഭാരതിപുരം പറഞ്ഞു. തന്നെ വിമർശിക്കുന്നവർ തന്നോട് സംവാദത്തിന് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തെന്മല പോലീസ് സ്റ്റേഷൻ വിഷയത്തിൽ തുടങ്ങിയ തർക്കം പാർട്ടിയിലെ ആഭ്യന്തര തർക്കമായി മുറുകുന്നതിനിടെയാണ് കെ ശശിധരന്റെ മറുപടിയുമായി ഭാരതിപുരം എത്തിയത്. വികലാംഗ പ്രാതിനിധ്യമാണ് ഭാരതിപുരത്തെ KPCC വൈസ് പ്രസിഡന്റ് ആക്കിയതെന്ന് കെ ശശിധരൻ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായാണ് ഏത് വിഷയത്തിലും സംവാദത്തിന് തയ്യാറെന്ന് ഭാരതിപുരം വിമർശകരെ വെല്ലുവിളിച്ചത്. സംഘടനാ തെരഞ്ഞെടുപ്പ് പാർട്ടിയിലെ കൃമികീടങ്ങളെ ഒഴിവാക്കി സ്ഫുടം ചെയ്യാനുള്ള വേദിയാണെന്നും ഭാരതിപുരം മുന്നറിയിപ്പ് നൽകി. എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന വിമർശിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് ആനുകാലിക പ്രശ്നങ്ങളെ കുറിച്ച് ഞാനുമായി ഒരു സംവാദം തന്നെയാണ്. ഏത് വിഷയത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം? ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ജോലി അതാണ്. ഇപ്പോ എന്റെ പാർട്ടി എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ ഞാൻ തന്നെയത്വമായിട്ട് അവതരിപ്പിക്കേണ്ട വേദികൾ അവതരിപ്പിച്ച് ആ കാര്യം സാധിച്ചെടുക്കുന്നവനാണ് രാഷ്ട്രീയ നേതാവ്. അല്ല, രാഷ്ട്രീയ നേതാവിന്റെ ജോലി പറമ്പ് കളയ്ക്കുന്നതല്ല. അങ്ങനെ ഒരു MLA രാവിലെ ഇറങ്ങുക, നിയോജക മണ്ഡലത്തിലെ മുഴുവൻ തെങ്ങും പല്ലിടവും കളയ്ക്കുക, ചീനിക്ക് കൊത്തുക, ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോ ഇതിനകത്ത് തന്നെ ചില കൃമിയും കീടങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ശുദ്ധീകരിച്ച് ഒരു സ്ഫുടം ചെയ്തെടുക്കാനുള്ള ഒരു സംഘടനാ തെരഞ്ഞെടുപ്പുമാണ്. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഭാരതിപുരത്തിനെതിരായ ആരോപണങ്ങൾ കെ ശശിധരൻ തുടരുന്നു. ഭാരതിപുരം അഴിമതിക്കാരനാണ്. അദ്ദേഹം കോൺഗ്രസ് വിടുകയോ സംസ്ഥാന തലത്തിലേക്ക് മാറുകയോ വേണം. ഗ്രൂപ്പ് കളിച്ച് സംഘടനയെ തകർക്കരുതെന്നും ശശിധരൻ പറഞ്ഞു. ഭാരതിപുരം ശശി പാർട്ടിയിൽ ഗ്രൂപ്പുകൾ സംഘടിപ്പിച്ച് അധീശത്വം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം അഴിമതിക്കാരനാണ്. ഭാരതിപുരം രാഷ്ട്രീയം അവസാനിപ്പിക്കുകയോ സംസ്ഥാന തലത്തിലേക്ക് മാറുകയോ വേണം. പാർട്ടിയെ ഉപയോഗിച്ച് കോടീശ്വരനായ ഭാരതിപുരം ശൈലി മാറ്റണം. ഇടതുമുന്നണിയിലെ ചിലരുമായി കൂട്ടുചേർന്ന് രഹസ്യധാരണയുണ്ടാക്കിയാണ് ഭാരതിപുരത്തിന്റെ പ്രവർത്തനം. അദ്ദേഹത്തെ സംഘടനയുടെ തലപ്പത്തേക്ക് വീണ്ടും കൊണ്ടുവരുന്നത് ആത്മഹത്യാപരമാണെന്നും ശശിധരൻ പറഞ്ഞു. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ നടക്കുമെന്ന് പോലും യാതൊരുവിധമായ സൂചനകളുമില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ നിയോജക മണ്ഡലത്തിൽ ഗ്രൂപ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്റെ രാഷ്ട്രീയ അധീശത്വം അണികളിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അഴിമതിക്കാരനാണ്. ഭാരതീപുരം ശശി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ അടുത്തു വരുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ പുനലൂരിന്റെ നേതൃസ്ഥാനത്ത് വീണ്ടും കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന അവരെ കൊണ്ടുവരുവാനുള്ള സമീപനമാണ് പുനലൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിക്കുന്നതെങ്കിൽ അത് ആത്മഹത്യാപരമായിരിക്കും. ഭാരതീപുരം ശശിക്ക് ഈ പ്രസ്ഥാനത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ ഉപയോഗിച്ച് ഒന്നുമില്ലാതിരുന്ന വേറെ പാവപ്പെട്ട കുടുംബം ജനിച്ച ഭാരതീപുര ശശി കോടീശ്വരനായ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹം ഓയിൽ പാമ്പിന്റെ ചെയർമാനായിരുന്നു. അദ്ദേഹം KPCCയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ വലിയ സ്ഥാനത്തുമെത്തി. ഇനി അദ്ദേഹം പുനലൂരിലെ കോൺഗ്രസിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് അദ്ദേഹം പുനലൂരിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിനകത്ത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംഘടനാപരമായ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം പിന്തിരിയണം. അദ്ദേഹം ഒന്നുകിൽ സംസ്ഥാന തലത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച്
പുതിയ തലമുറയ്ക്ക് കോൺഗ്രസിന്റെ നേർനിരയിലേക്ക് വരുവാനും ഈ നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പുതിയ തലമുറയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ് വേണ്ടത്. മറിച്ച് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിനിലൂടെ തന്റെ പാർട്ടി ജീവിതകാലം മുഴുവൻ പാർട്ടിയിൽ നിന്നും ഉണ്ടാക്കാവുന്നതിന്റെ പരമാവധി ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും സംഘടനയ്ക്കകത്ത് ചേരിയുണ്ടാക്കുവാനും എന്നെ പോലെയുള്ള സാധാരണക്കാരായ പാവപ്പെട്ട കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും മെമ്പർമാരെയും അവഹേളിക്കുവാനും നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും ശരിയായ നടപടിയല്ല. പുനലൂർ നിയോജകമണ്ഡലത്തിൽ കാലാകാലങ്ങളിൽ വരുന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ മാത്രമേ അദ്ദേഹം നടത്തിയിട്ടുള്ളൂ. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമേ ആത്മാർത്ഥമായി കൈപ്പത്തി ചിഹ്നത്തിൽ ഒട്ടിയിട്ടുള്ളത്. 1996 ശ്രീ പി കെ ശ്രീനിവാസൻ മരിച്ചതിന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നപ്പോഴാണ് അദ്ദേഹം മത്സരരംഗത്ത് വന്നു. അദ്ദേഹം 20,000 അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഇന്നും കണക്കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. ആർക്കും അറിയില്ല എത്ര 20,000-30,000 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജനപിന്തുണ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഒരു പുനലൂരിൽ നിന്നൊരു MLA ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ള നിലയിലാണ്. അതോടൊപ്പം തന്നെ ഒരു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടാകരുത്, കോൺഗ്രസ് ശക്തമാകരുത് എന്നുള്ള നിലപാടിലേക്കാണ് ഇവിടെ ഭാരതീപുരം ശശിയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഭാരതീപുരം ശശി പുനലൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPMന്റെയും ഒരു ഭാഗം നേതാക്കളുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രഹസ്യ ധാരണ അജണ്ട അനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. പുനലൂർ നിയമണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ്സുകാർക്കും അറിയാം, പുനലൂർ നിയമണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ്സുകാരും ഭാരതീപുരം ശശിയുടെ ശൈലി എതിർക്കുന്നവരാണ്. ഭീഷണിയും അതോടൊപ്പം തന്നെ ആളുകളെ വരട്ടിയും ഗുണ്ടാസംഘങ്ങളെ ഉപയോഗിച്ചുമൊക്കെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരെയും ഇടതുപക്ഷ പ്രവർത്തകരെയും ഒക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ ശൈലി ഉപയോഗിച്ച് വീണ്ടും ഈ പ്രസ്ഥാനത്തെ പിടിച്ചെടുക്കണമെന്നാണ് അത് കരുതുന്നത്. 1980 മുതൽ ഞങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ KSU രംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ ഭാരതീയ ശിശുവിനോടൊപ്പം നിന്നിരുന്നവരാണ്. ഭാരതീയ ശിശിയാണ് ഞങ്ങളുടെ നേതാവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ സംഘടനാ രംഗത്തേക്ക് കടന്നു വന്നവരാണ്. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി ഭാരതീയ ശശിക്ക് ഈ പ്രസ്ഥാനത്തോടല്ല കൂറ്, മറിച്ച് തന്റെ തനിക്ക് കോൺഗ്രസിന്റെ നേർസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കിയുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള വിമർശനാത്മകമായ ഒരു നിലപാടിലേക്ക് പുനലൂരിലെ കോൺഗ്രസ് നേതൃത്വം പോയത്. അദ്ദേഹം ഈ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകരെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുള്ള ആളാണ്. അതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അനുഭവിച്ചിട്ടുമുണ്ട്. ഈ നിയോജകമണ്ഡലത്തിൽ വന്ന് ഒരുപാട് നേതാക്കന്മാരെ തകർത്തിട്ടുള്ള ആളാണ്. അപ്പൊ അത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രാദേശിക തലങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ തള്ളിപ്പറയുകയും അവർക്കെതിരെ എപ്പോഴും നിലവെടുക്കുകയും ചെയ്തിട്ടുള്ള ഭാരതീയ ശശി ഇപ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെന്മല പഞ്ചായത്തിൽ വീട് വീടാന്തരം കയറിയിറങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ തെന്മല. സാംസ്കാരിക പ്രവർത്തകനും പ്രസാധകനും പുനലൂരിലെ നിറസാന്നിധ്യവുമായിരുന്ന ഹരിശ്രീ രാധാകൃഷ്ണനെ പുനലൂർ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗം നികത്താനാവാത്ത വിടവാണെന്ന് പ്രമുഖർ ചൂണ്ടിക്കാട്ടി. ഹരിശ്രീ രാധാകൃഷ്ണന്റെ 5th ചരമവാർഷികമാണ് കുതിരച്ചിറ ആർട്സ് ആൻഡ് ലിറ്റററി അസോസിയേഷനും പുനലൂർ മർച്ചന്റ്സ് ചേംബറും ചേർന്ന് ആചരിച്ചത്. വ്യാഴാഴ്ച പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം KN ബാലഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് വന്ന പത്രപ്രവർത്തകൻ, കഥാകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, പ്രസാധകൻ, പുനലൂർ ഫെസ്റ്റിവലിന്റെ അമരക്കാരൻ എന്നീ നിലകളിൽ നഗരത്തിലെ നിറസാന്നിധ്യമായിരുന്നു ഹരിശ്രീ രാധാകൃഷ്ണൻ എന്ന് KN ബാലഗോപാൽ അനുസ്മരിച്ചു. വളരെ കൃത്യമായി മുഖം നോക്കാതെ അഭിപ്രായങ്ങൾ പറയുന്ന, ശക്തമായ വിമർശനങ്ങൾ പറയുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്ന, വിദ്യാർത്ഥി നേതാവായിരുന്ന രാധാകൃഷ്ണനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പുതിയ ആശയങ്ങൾ, എപ്പോഴും സംസാരിക്കുമ്പോൾ പുതിയ ആശയങ്ങൾ ധാരാളം പറയുന്ന ആളായിരുന്നു രാധാകൃഷ്ണൻ. പ്രസിദ്ധീകരണത്തിന്റെ കാര്യത്തിൽ തന്നെ അന്ന് പുനലൂർ പോലെ ഒരു സ്ഥലത്ത്, അന്നത്തെ പുനലൂരിൽ ഇപ്പോൾ ധാരാളം പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളുണ്ടെങ്കിലും അന്നൊരു പ്രസിദ്ധീകരണ സ്ഥാപനം തുടങ്ങുക എന്ന് പറയുന്ന ഒരു റിസ്ക് തന്നെ, അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു കാലത്താണ്. കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ്, അദ്ദേഹത്തിന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു പ്രസും, പലപ്പോഴും ഞങ്ങൾ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു രാജഗോപാലിനെ ഒക്കെ തന്നെ പലപ്പോഴും മീറ്റിംഗ് പോയിന്റ് ആയിട്ട് പലപ്പോഴും കാണുന്ന ഒരു സ്ഥലം ആ പ്രസ് ആയിരുന്നു. നമ്മുടെ ആളുകളെ കാണുന്ന ലോകത്തിന്റെ ഏത് മേഖലയിലേക്കും പുനലൂരിലെ വാർത്തകൾ എത്തിക്കുന്ന തരത്തിലേക്ക് ഓൺലൈൻ വെബ്സൈറ്റ് തുടങ്ങിയ സാധനങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളുടെ സ്ഥലമാണ് പുനലൂർ. ഇലക്ട്രോണിക്സ് മേഖലയോ അതിനകത്ത് അല്ലെങ്കിൽ IT മേഖലയിലൊക്കെ ധാരാളം ഇടപെടൽ നടക്കുന്നൊരു ഘട്ടത്തിൽ മുമ്പ് രാധാകൃഷ്ണൻ നടത്തിയിരുന്ന സാംസ്കാരിക രംഗത്തെ പ്രവർത്തനത്തെ കൂടുതൽ സജീവമാക്കാൻ കഴിയേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്.
അനുസ്മരണ സമ്മേളനത്തിനൊപ്പം ഹരിശ്രീ മാസികയുടെ പ്രകാശനം, ഹരിശ്രീ രാധാകൃഷ്ണൻ സ്മാരക സാഹിത്യ പുരസ്കാരത്തിന്റെ വിതരണം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. വ്യാപാരി വ്യവസായി നേതാവ് പി സി കുര്യാക്കോസ് പാലത്ര അധ്യക്ഷനായി. കലാ സെക്രട്ടറി സി ആർ അരുൺകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച സംഘാടകനും സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനും ക്രാന്തദർശിയായ പത്രപ്രവർത്തകനുമായിരുന്നു ഹരിശ്രീ രാധാകൃഷ്ണനെന്ന് എസ് ജയമോഹൻ അനുസ്മരിച്ചു. മാതൃഭൂമിയുടെ പുനലൂർ ലേഖകനായിരിക്കെ ഹരിശ്രീ രാധാകൃഷ്ണൻ തയ്യാറാക്കിയ ടൂറിസം തീർത്ഥാടനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള ലേഖനമാണ് തെന്മല ഇക്കോ ടൂറിസം ഉണ്ടാകാൻ കാരണമെന്ന് എസ് ജയമോഹൻ പറഞ്ഞു. ഹരിശ്രീ രാധാകൃഷ്ണന്റെ ദീർഘകാലത്തെ സ്വപ്നമായിരുന്ന ഹരിശ്രീ മാസികയുടെ പ്രകാശനം പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. രാധാകൃഷ്ണന്റെ മാതാവ് ദേവകിയമ്മ ആദ്യപ്രതി ഏറ്റുവാങ്ങി. ദീർഘവീക്ഷണമുള്ള സംഘാടകനായിരുന്നു രാധാകൃഷ്ണനെന്നും അദ്ദേഹത്തിന്റെ സംഭാവനയാണ് പുനലൂർ ഫെസ്റ്റിവലെന്നും എംഎൽഎ അനുസ്മരിച്ചു. അനുസ്മരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കവിയരങ്ങിൽ ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ, ഗണപൂജാരി, ബൃന്ദ, മണി കെ ചിന്താപൂര്, എസ് എൻ ചാലക്കോടൻ, പ്രണവം രാജേഷ്, വിളക്കുവട്ടം ദിലീപ് തുടങ്ങിയവർ കവിത അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്, ബിജെപി സംസ്ഥാന സെക്രട്ടറി ബി രാധാമണി, എം എ രാജഗോപാൽ, ടൈറ്റസ് സെബാസ്റ്റ്യൻ, വസന്തരഞ്ജൻ, വത്സ ജെ പി ജോൺ, എം ഖുറൈഷി, റിനി ആന്റണി, ആർ ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിനോദിന്റെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് സിപിഎം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന് കെ ശശിധരൻ. ഭാരതിപുരം ആവശ്യപ്പെട്ട പണം നൽകാത്തതുകൊണ്ടാണ് വിനോദിനെ സ്ഥലം മാറ്റിയതെന്ന് ശശിധരൻ പറഞ്ഞു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിച്ച ചില ആരോപണങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. പുനലൂരിലെ വിനോദ് ഡോക്ടർ എന്ന് പറയുന്ന പുനലൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ മികച്ച ഡോക്ടറെ ഭീഷണിപ്പെടുത്തി ആ ബാങ്കിൽ പൈസ നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു. അതിന് അദ്ദേഹം തയ്യാറാകാത്തതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യാൻ തയ്യാറായിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. അതോടൊപ്പം തന്നെ പുനലൂരിലെ ഡോക്ടർമാരെയും വ്യാപാരി വ്യവസായികളെയും ഒക്കെ ഭീഷണിപ്പെടുത്തി ബാങ്കിൽ പണം നിക്ഷേപിക്കാനുള്ള ശൈലിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെന്മല റിയൽ എസ്റ്റേറ്റിന്റെ മാനേജർ എന്ന് പറയുന്നത് തെന്മലയിലെ പരമ്പരാഗതമായ കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ്സുകാരെന്നുള്ള നിലയിൽ അവരോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അതിന് മറിച്ച് വിരുദ്ധമായ നിലപാടുണ്ടാകാനുള്ള സാഹചര്യം എന്താണ്? കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ സഹകരണ സംഘത്തിന്റെ നിക്ഷേപ സമാഹരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രസിഡന്റായിട്ടുള്ള സഹകരണ സംഘത്തിലേക്ക് 1 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് റിയായുടെ മാനേജ്മെന്റിനോട് വിളിച്ച് ആവശ്യപ്പെട്ടു. എന്നിട്ട് അത് അവരോട് പറഞ്ഞത് അപ്പോൾ അവരതിന് തയ്യാറായില്ല. അവർ പറഞ്ഞു ഞങ്ങൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ ഫെഡറൽ ബാങ്കുമായിട്ടാണ്. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, നിങ്ങൾ ഉറൂന്ന് റൂറൽ സഹകരണ സംഘത്തിൽ മാത്രമേ പൈസ ഇടുകയുള്ളൂ എന്നാണ്. ഉറൂന്ന് റൂറൽ സഹകരണ സംഘത്തിൽ തെന്മല റിയൽ എസ്റ്റേറ്റ് ഉടമയുടെയോ അവരുടെ കുടുംബത്തിൽപ്പെട്ടയോ ഒരു പൈസ പോലുമില്ല. തെന്മല ആര്യങ്കാവ് പഞ്ചായത്തിലെ പുനലൂർ മേഖലയിലെ സാധാരണക്കാരായ പാവപ്പെട്ട തൊഴിലാളികളുടെയും കർഷകരുടെയും സഹകാരികളുടെയും വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെയും ഒക്കെ ചെറുതും വലുതുമല്ലാത്ത തുകകൾ കൊണ്ടാണ് ഉറൂന്ന് റൂറൽ സഹകരണ സംഘം ഇത് 10 കോടി രൂപ ഡെപ്പോസിറ്റും മികച്ച പ്രവർത്തനമുള്ള ഒരു സഹകരണ സംഘമായി വളർന്നത്. പക്ഷെ പുള്ളിയുടെ ധാരണ ഉറുകുന്നു റൂറൽ സഹകരണ സംഘം റിയൽ എസ്റ്റേറ്റുകാരുടെ പൈസയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്റെ സഹകരണ സംഘത്തിൽ 1 കോടി രൂപ ഡിപ്പോസിറ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ തകർത്ത് കളയും എന്ന നിലപാടിലേക്കാണ് ഭാരതീയ ശശി പോയത്. ആ ഒറ്റ വിരോധത്തിന്റെ പേരിലാണ് തെന്മലയിൽ യു ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായ എനിക്കെതിരെ നടത്തിയ മീറ്റിംഗിൽ അവിടെ ഭാരതീയ ശശി വരുവാൻ തയ്യാറായത്. ന്യൂസ് ബ്യൂറോ തെന്മല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ ശശിധരനെ സംഘടനാ തെരഞ്ഞെടുപ്പ് വേദിയിൽ നേരിടുമെന്ന സൂചന നൽകി കെ പി സി സി വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി. പാർട്ടിയിലെ ക്രിമികീടങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമെന്ന ഭാരതീപുരം. തന്നെ വിമർശിക്കുന്നവർ തന്നോട് സംവാദത്തിന് തയ്യാറാകണമെന്നും ഭാരതീപുരം. ഭാരതീപുരത്തിനെതിരായ ആരോപണങ്ങൾ കെ ശശിധരൻ തുടരുന്നു. ഭാരതീപുരം അഴിമതിക്കാരൻ. ഭാരതീപുരം കോൺഗ്രസ് വിടുകയോ സംസ്ഥാന തലത്തിലേക്ക് മാറുകയോ വേണമെന്ന് ശശിധരൻ. ഗ്രൂപ്പ് കളിച്ച് ഭാരതീപുരം സംഘടനയെ തകർക്കരുതെന്നും ആവശ്യം. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിനോദിന്റെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് സി പി എം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന് കെ ശശിധരൻ. ഭാരതീപുരം ആവശ്യപ്പെട്ട പണം നൽകാത്തതുകൊണ്ടാണ് വിനോദിനെ സ്ഥലം മാറ്റിയതെന്ന് വെളിപ്പെടുത്തൽ. പുനലൂരിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ഒരു കുടുംബത്തിലെ 3 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. കാറിൽ പ്രസവിച്ച യുവതിയുടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ പൊതുപ്രവർത്തകർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കിയത് ശരിയായില്ലെന്ന് ഭാരതീപുരം ശശി. വിമർശനത്തിന്റെ മുന കെ പി സി സി നിർവാഹക സമിതി അംഗം പുനലൂർ മധുവിന് നേരെ.
വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം.